പ്ലെയിൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാട്ട് ആർ വി ഗോയിങ് ടു സ്റ്റഡി ഇൻ വെസ്റ്റേൺ ഡെസേർട്ട് അല്ലേ, നോർത്ത് സൗത്ത് വെസ്റ്റിലാണ് ഡെസേർട്ട് ഉള്ളതെന്ന് നമ്മൾ ഓർക്കണം. വെസ്റ്റേൺ ഡെസേർട്ടിന് ഒരു ഇന്ത്യൻ ഡെസേർട്ട് അല്ലെങ്കിൽ ചാർ ഡെസേർട്ട് ഇങ്ങനെ അവർക്ക് പേര് ഇറ്റ് സ്റ്റാർട്സ് ഫ്രം ഡെസേർട്ട് പറയുമ്പോൾ തന്നെ അറിയിക്കണം. ഡ്രൈ ക്ലൈമറ്റ്, വെരി ഹോട്ട് വാട്ടർ, റെയിൻലെസ് വാട്ടർലെസ് ഇതൊക്കെ നമ്മൾ ഓർത്തേ പറ്റും. ഏത് ഡെസേർട്ടിൻ്റെയും സ്ഥിതി തന്നെയാണ്, ഒന്നുമില്ലാന്നുള്ള അവസ്ഥ, ഭയങ്കര ചൂട്, ഇതൊക്കെ എല്ലാം ഡ്രൈ ക്ലൈമറ്റ് എല്ലാ ഡെസേർട്ടിൻ്റെയും പ്രത്യേകതയായിരിക്കും. അങ്ങനെ കോൾഡ് ഡെസേർട്ട് ഉണ്ട്, അത് ഒരുപാട് തണുപ്പായിരിക്കും, എന്നാലും അവിടെ ഇതൊക്കെ തന്നെ ജീവിതം ദുസ്സഹം. ഓക്കെ, സോ നമ്മൾ ഞാൻ പറഞ്ഞു ഥാർ ഡെസേർട്ട് അല്ലെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട്, അങ്ങനെ പല പേരുകളുണ്ട്. ഓക്കെ, അപ്പം എവിടെ നിന്ന് തൊട്ടിട്ട് ഫ്രം വേർ ഇറ്റ് സ്റ്റാർട്ട്സ് ആൻഡ് വേർ ഇറ്റ് എൻഡ്സ് എന്ന് നമ്മൾ അറിയാം. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച്, കച്ച് ഏരിയ, റാൻ ഓഫ് കച്ച് ഇൻ ഗുജറാത്ത് ടു ബോർഡേഴ്സ് ഓഫ് ഹരിയാന, നീണ്ട് പറഞ്ഞ് അങ്ങനെ കിടക്കുകയാണ്. റാൻ ഓഫ് കച്ച് ഇൻ ഗുജറാത്ത്, ഗുജറാത്ത് ഈ ഇങ്ങനെയുള്ള ഇന്ത്യൻ്റെ ഈ ഒരു ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന ഏരിയയിലാണല്ലോ ഗുജറാത്ത്. അവിടെ നിന്ന് തൊട്ടിട്ട് അവിടെ നിന്ന് റാൻ ഓഫ് കച്ച് എന്ന് തൊട്ടിട്ട് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് തൊട്ടിട്ട് അപ് ടു ഹരിയാന വരെ നല്ല വിശാലമായിട്ട് പരന്ന് കിടക്കുന്ന ഒരു ഡെസേർട്ട് നമുക്കുണ്ട്. സോ ഞാൻ പറഞ്ഞു നേരത്തെ ഡെസേർട്ടിൽ നോ ട്രീസ്, നോ വാട്ടർ, നോ ട്രീസ്, നോ പ്ലാന്റ്സ്, ഓൺലി പ്ലാന്റ്സ് വിച്ച് നീഡ് വെരി ലെസ് വാട്ടർ ഉണ്ടാവും. അതേതൊക്കെയാണ്? ഡേറ്റ്സ്, ഡേറ്റ് പാംസ്, പിന്നെ പാംസ്, ഡേറ്റ്സ് അല്ല പാംസ്, ദെൻ കാക്ടസ്, ഇങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെയാണ് പറയുന്നത്. യാ ആൻഡ് അണ്ടർഗ്രൗണ്ട് വാട്ടറിൽ പക്ഷേ ഒരു അത്ഭുതം പോലെ God given boon pole underground water chale area ostuvarum, and these are called oasis. Okay, o a s i s, oasis. And this are vello ullonde and the region just near that will be a rest for there about vegetation and now, and mostly all the villages are set around this what oasis. Ingana nammal onnu orkam എന്തായാലും ഒന്നും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ, വെള്ളമില്ലാത്ത റീജിയനിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പം വുമൺ ഓഫ് ദിസ് പീപ്പിൾ ദിസ് റീജിയൻ ഹാവ് ടു വാക്ക് ലോങ് ഡിസ്റ്റൻസ് എന്തിന്? ടു ടേക്ക് വാട്ടർ. നിങ്ങൾ പിക്ചേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു വാട്ടർ അതിൻ്റെ മുകളിൽ നിന്ന് വേറെ ഫോട്ടോ കാണും, വേറെ കളർഫുൾ ഡ്രസ്സൊക്കെയാണ് അവർക്ക്, വെരി കളർഫുൾ ഡ്രസ്സ്, ജോളി പീപ്പിൾ. ഇങ്ങനെയുള്ള ഹാർഷ് കണ്ടീഷൻസ് ലീവ് ചെയ്യുകയാണെങ്കിൽ ഏത് നിലയ്ക്ക് അടിച്ചു പോലും ഉണ്ടാതിരിക്കുകയാണ്. ദേ ആർ ഗുഡ് ഇൻ ഡാൻസിങ്, അവരുടെ ഡ്രസ്സിങ്, അവർ പലതരത്തിലുള്ള ആർട്സ് അവർക്ക് അറിയാം, ഇതൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തും അല്ലേ. അവരുടെ ജീവിതം ഈസ് കളർഫുൾ, ഇവൻ ദോ വാട്ട് ദേ ആർ ലിവിങ് കണ്ടീഷൻസ് ആർ വെരി 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 ഇൻടോളറബിൾ എന്ന് പറയണം, ബട്ട് ദേ സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ് ആൻഡ് ആൾ ഇറ്റ്സ് വെരി കളർഫുൾ അല്ലേ. They wear ഈ ഗാഗ്രാസ്, ഗാഗ്ര ചോളി എന്നാണ് പറയുന്നത്, ഗാഗ്ര ആൻഡ് ചോളി അവരുടെ ഡ്രസ്സ് നമുക്ക് ഫെമിലിയർ ആണ്. വി ഓൾ ലവ് ഗുജറാത്തി ഡാൻസസ് അല്ലേ. അപ്പം ആ ഡ്രസ്സാണ് ആ ഗുജറാത്തി ഡാൻസറിൻ്റെ ബ്യൂട്ടിഫുൾനെസ്. ഒരുപാട് നുരിലുള്ളതുകൊണ്ട് ഗുജറാത്തി ഡാൻസിൽ നല്ലോണം അങ്ങനെ കറങ്ങുന്ന ഡാൻസുകളായിരിക്കും. അപ്പം ആ ഫുൾ മിറർ വർക്കുള്ള ഡ്രസ്സും ഒക്കെ ആയിരിക്കും. അപ്പം യു നോ ദാറ്റ് ഐ ഡോണ്ട് ഹാവ് ടു എക്സ്പ്ലെയിൻ ഇറ്റ് യു. All through our annual days we have seen many Gujarati dances, right? Yeah, and all the colorful idol ornaments, their life is, they make their life beautiful by that. Okay, the Gagra Cholis, then what do they wear? Odnis, huh? They cover their hair, Odnis, and മെൻ ആണെങ്കിലോ വൈറ്റ് ഡ്രസ്സാണ്, നല്ല കളർഫുൾ ടേബനാണ്. ടേബൻ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നൊരു ടേബനായിരിക്കും, വെരി ബിഗ് ടേബൻസ്. അപ്പം അതൊരു ആർട്ടാണ്, നമ്മൾ നെറ്റിലൊക്കെ കാണാം. വളരെ ടൈം എടുത്തിട്ട് ഒരു സ്പെഷ്യൽ മോഡലിലാണ് ആ ടേബൻ. ഓക്കെ, ദാറ്റ് വാസ് എ പാസിംഗ് റെഫറൻസ്. സോ ഓക്കെ, ഇപ്പം ഐ ഡോണ്ട് താർ ഡെസേർട്ട്, ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് ഇങ്ങനെ പല പേരും ഇറ്റ് സ്റ്റാർട്സ് ഫ്രം Don't forget, Ran of Kutch to then Gujarat to Haryana, and very little water, very dry throughout the year,
straight line atom. Okay, and I told about biases. Pinna, any of the climate in climate is very hot in day season and winter nights are very cold. Appalum raavile nam nalla chundenayirikkum, but winter season the nights are very cold. Pinna, okay, summer season laanagile nights days are hot, nights are cool. Athre illa, that very cold illa. But winter season laanagile nights are very cold. That is orkam kitta adu sadharana winter la namukku korchokka thalappu undaavum, fan illa avashyam illa. But avarku angane illa. Both in summer and winter days are hot, but in winter season nights are very cold. എക്സ്ട്രീംലി ബ്ലൂമിങ് ഒരു ഡിഫറെൻറ്റ് ക്ലൈമറ്റ്. നമ്മുടെ കോസ്റ്റൽ ഏരിയാസിനെ പോലെയല്ല, അവിടെ ഒക്കെ മൈൽഡ് ക്ലൈമറ്റാണ്, നമ്മളൊക്കെ കോസ്റ്റൽ ഏരിയയിലുള്ള ആളുകളാണ്. ഓക്കെ, സിൻസ് ദേർ ഇസ് നോ ഓർ ലിറ്റിൽ വാട്ടർ, പ്ലാന്റ്സ് വോണ്ട് ഗ്രോ, ട്രീസ് ഇല്ലേ ഇല്ലെന്ന് പറയാം. ഡേറ്റ്സ് അങ്ങനെയുള്ള പ്ലാന്റ്സ് അതൊക്കെ ഉണ്ടാവുള്ളൂ, പാംസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ദെൻ പിന്നെ നമ്മൾ ഓർക്കേണ്ടത്, യു കെൻ സീ ദ പിക്ചർ ഓഫ് ദ വിമൻ കെയർ, ഡ്രസ്സൊക്കെ ഞാൻ പറഞ്ഞ ഡ്രസ്സൊക്കെ തന്നെയാണ്. നോക്കും, ഇറ്റ്സ് വെരി കളർഫുൾ അല്ലേ. നമ്മളെ നാട്ടിലെ ആളുകൾ വെയർ ചെയ്യുന്നതിനെക്കാട്ടും വളരെ കളർഫുള്ളായിരിക്കും. ഇത്ര ഹാർഷ് കണ്ടീഷനൊന്നും നമ്മൾ അവരെ കണ്ട് തന്നെ പഠിക്കണം. ഇത്ര ഹാർഷ് കണ്ടീഷനിൽ ഇത്രയും ഒന്നിൻ്റെ മുകളിൽ എത്ര കല വെച്ചിരിക്കുന്നത് നോക്കും. അപ്പോൾ ദേ ആർ ലിവിങ് ആൻഡ് ദേ ആർ ലിവിങ് ഹാപ്പി അല്ലേ, നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ആൻഡ് ദേ ആർ ഗുഡ് ഇൻ ഡിഫറെൻറ്റ് ഫാം ആർട്ട് ഫോംസ് ഹാൻഡിക്രാഫ്റ്റ്സ് ഇതൊക്കെ ഉണ്ട്. ഓക്കെ, സോ അപ്പം നമ്മൾ അറിയണം, ഈ വെള്ളമില്ല വെള്ളമില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു പരിഹാരം തന്നെ കാണും വേണ്ടേ. അപ്പം അവിടെ ശരിക്കും ഡെസേർട്ടിലെ സ്ക്രീൻസാണ് ഉള്ളത്, അല്ലാണ്ട് റിവേഴ്സ് ഒന്നും ഇല്ല. റിവേഴ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെസേർട്ട് ഒന്നും വിളിക്കില്ലായിരുന്നു. അപ്പം സ്ക്രീൻ കൊണ്ട് അരുവികൾ, അതിൻ്റെ കുറേ കുറച്ച് വെള്ളമൊക്കെ ഉള്ള അരുവികളോ പിന്നെ കുറച്ച് ഒയാസിസൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തിരുന്നത്, ഗവൺമെൻറ് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഇന്ദിരാഗാന്ധി കനാൽ അത് ഒരു വലിയ ഫാക്ടറാണ്. രാജസ്ഥാനിൽ നിന്ന് കനാൽ ഇസ് യൂസ് ടു ഗെറ്റ് ഫീൽസ് വാട്ടർ ഫ്രം ഇന്ദിരാഗാന്ധി കനാൽ ഇസ് യൂസ് ടു സത്ലജ് റിവർ എന്ന കനാൽ ആയിട്ട്. ഓക്കെ, സത്ലജ് റിവറിനെ ഈ കനാൽ വഴി, കനാൽ എന്താണെന്ന് അറിയാമല്ലോ അല്ലേ, നമ്മൾ മാൻമെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന വെള്ളത്തിൻ്റെ കൈ. ഇപ്പം വെള്ളം റിവറിലെ വെള്ളം പല വഴിക്ക് ഫ്ലോ ചെയ്യുന്നില്ലേ, അപ്പം നമ്മൾക്ക് വേണ്ട റീജിയനിലേക്ക് വെള്ളം കൊണ്ടുവന്നെ എന്താ ചെയ്യുക, കനാൽ ബിൽഡപ്പ് ചെയ്യുക. അതുകൊണ്ടാണ് അന്ന് ഫ്ലഡ് ഉണ്ടാ, പെട്ടെന്ന് ഫ്ലഡ് വരാൻ കാരണം. നമ്മൾ ഇതൊക്കെ തുറന്ന് ഡാംസ് തുറന്നപ്പോൾ കനാലിലൂടെയൊക്കെ നന്നായിട്ട് വെള്ളം കൊണ്ട് പൊങ്ങാനുള്ള കാരണം, ഒരു കാരണം അതാണ്. ഓക്കെ, ഈ ഏരിയകളിലൊക്കെ ഓക്കെ മഴയുണ്ട്, അതിൻ്റെ കൂടെ ആ കനാലിൻ്റെ കൂടെ ആയപ്പോഴാണ് അത്രയധികം ഫ്ലഡ്സ് ഒക്കെ ഉണ്ടായത്. യാ, അപ്പം ഇത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, സത്ലജ് റിവർ വാസ് ബ്രോട്ട് ടു രാജസ്ഥാൻ. അപ്പം എങ്ങനെയാണ് അച്ഛു കനാൽ, ഇന്ദിരാഗാന്ധി കനാൽ, അതൊരു വലിയ ഭൂണായിരിക്കും രാജസ്ഥാൻകാർക്ക്. അതുകൊണ്ട് തന്നെ മടി പിടിച്ചൊന്നും ഇരിക്കുന്നില്ല. ദേ യൂസ് ദിസ് വാട്ടർ ടു ഇറിഗേറ്റ് ദ ഫീൽഡ് ആൻഡ് ജോവർ ബാജ്ര, ഈ രണ്ടെണ്ണം നമ്മുടെ നമുക്കറിയാലോ ജോവർ ബാജ്രയൊക്കെ, ദേ കൾട്ടിവേറ്റ് ദിസ്. ഓക്കെ, and it is making large part of Rajasthan green. Vanna this is helping vella ulla selthu undayirundu ta chengula vala. Okay, appa nammal orkkanad ee Rajasthan ku nammal padikkunna endina nare, nammal idu vera Gulf countries mattum onnu ella resorts undava India il nammude rajyathu thanne nammal state inde ku edanda korchu kondu poittunde endu kaanam resort undavum. So we have to plant the trees. Without plants, this will be our life in the coming years. Okay? പിന്നെ നമ്മൾ ഒരു ഫാക്ട്സ് ഈ ഇതില്ലേ, ഈ രാജസ്ഥാനിലൊക്കെ ഇപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് പോ ട്രീസൊക്കെ അതൊക്കെ നന്നായിട്ട് വരാം. അതൊക്കെ ഒരു പ്രത്യേക ട്രൈബൽ പീപ്പിൾ ഉണ്ട്. പണ്ടുള്ള ജനങ്ങളൊന്നും ഇങ്ങനെ വേണ്ടാതെ ഇത് നശിപ്പിക്കുകയോ ഉള്ളതിനെ സംരക്ഷിക്കുകയോ ചെയ്യും. പിന്നെ പിന്നെയാണ് അതൊക്കെ മനുഷ്യന്മാരെന്നെ മാറ്റി എന്ത് ചെയ്തു, മൃഗങ്ങളെയൊക്കെ വേണ്ടാതെ വേണ്ടിയിട്ട് അതിനെ കൊന്നു നിന്ന് നശിപ്പിക്കുക, അതൊക്കെ ഉണ്ടായിരുന്നു അല്ലേ.
of Vaishnavi tribe, they protecting trees and wild animals. So we should follow these tribal people. Na pradhyodu mukuda arangi nikuna. Aar vidhil jeevikan ishtapadunna oru. They are protecting what animals and wild animals. They have been protecting animals such as black bucks and chingaras and birds such as peacock, partridge, vultures. Appo nokku Rajasthan pole area il idokku undu. What are Vaishnavas? അതൊന്നും ഓർക്കണം. ട്രൈബൽ പീപ്പിളാണ്, പ്രകൃതിയായിട്ട് ഒന്നുകൂടെ ഇറങ്ങി ജീവിക്കുന്ന ആളുകളായിരിക്കും ഈ ട്രൈബൽസ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെയുള്ള ഇഷ്ടംപോലെ ട്രൈബൽസ് ഒക്കെ അല്ലേ, യാ വയനാടൻ കുന്നുകളിലൊക്കെ അല്ലേ ട്രൈബൽ പീപ്പിൾ. യാ അപ്പോൾ എപ്പോഴും ന്യൂസൊക്കെ കാണുന്നതാണ് നിങ്ങൾ അവരെ പറ്റിയിട്ട്. പ്രകൃതിയായിട്ട് ഇറങ്ങിയിട്ടാണ് അവർ ജീവിക്കുന്നത്. അധികം പുരോഗമനമല്ല, പുരോഗമനം എന്ന് പറഞ്ഞാൽ ഈ നശിപ്പിച്ചിട്ടുള്ള പുരോഗമനം എന്ന് അവർ കാണില്ല. ദേ വർക്ക് ഫോർ ദ protection of peacocks, chingara, blackbucks, then partridges and vultures for thousands of years. ഇന്നുമല്ല തുടങ്ങി എല്ലാവരും മോട്ടിവേറ്റ് ചെയ്തിട്ടില്ല. Right from the beginning they were like that. Okay, blackback, you see the picture there. Okay, അല്ലെങ്കിൽ ഇതിനെയൊക്കെ പണ്ടേ വേണ്ടിയായി നശിപ്പിച്ചിട്ടുണ്ടാവും. Okay. But desert region, you see different types of people. Like some people, they travel from place to place. And we see such people here in Kerala also. Banjaras. Search of food for themselves. Okay. Among desert, they rare sheep, goats, camels and cattle. വെറുതെ ഒന്നും ഇരിക്കില്ല, ദേ ആർ റെയറിങ് ഷീപ്പ്, ഗോഡ്സ്, ക്യാമൽ. അപ്പൊ എവിടെയാണ് ഇതെന്ന് വെച്ചാൽ ക്യാമൽ എന്തായാലും ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട്. അപ്പൊ ഷീപ്പ് ഇൻ ദ ഡെസേർട്ട് ആയിട്ടും എപ്പോഴും പറയാറുണ്ടല്ലോ, വൈ ക്യാമൽസ് ആർ കോൾഡ് ദ ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട്. ഏ ചിൽഡ്രൻ, ഡു യു നോ വൈ ഡെസേർട്ട്? നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിലോട്ട് ജി കെ ടെസ്റ്റ്. എന്താ ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട്? ഷിപ്പ് എവിടെയാ പോവാ? സി അല്ലെങ്കിൽ വെള്ളത്തിൽ അല്ലേ. അതെന്തുകൊണ്ടാണ്? അത് ബസ്സും കാറും കൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, വെള്ളത്തിൽ പിന്നെ പോകാൻ പറ്റില്ല അല്ലേ. അതുകൊണ്ടല്ലേ ഷിപ്പ് ഇതിൽ ഉപയോഗിക്കുന്നില്ലേ, കാറും ബസ്സും ഒക്കെ അല്ലേ വെള്ളത്തിൽ പോവാം. ഓക്കെ, അതുപോലെ ഈ കടലിലെ വെള്ളം പോലെ ആണ് ഡെസേർട്ടിൽ സാൻഡ്. അവിടെ സാൻഡ് മാത്രമേ ഉള്ളൂ. അപ്പം എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ മറ്റ് ഈ നമ്മൾ സാധാരണ ഹോസ് ഇതിനൊന്നും അങ്ങനെ പോകാനൊന്നും പറ്റില്ല. ഇത്ര ചൂട് കൂടിയ സ്ഥലത്ത് പിന്നെ ജീവിക്കാനുള്ള കണ്ടീഷൻസ് ഒന്നും ഇല്ല. പക്ഷെ അവിടെ എന്ത് പോകും? ക്യാമൽ. അതുകൊണ്ടാണ് ക്യാമലിന് ട്രാവൽ ചെയ്യുന്നത്, ഡെസേർട്ടിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആഗ്രഹം എന്നുള്ള മട്ടിൽ നമ്മൾ ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട്. കാരണം പീപ്പിളിനെ തിങ്സിനെയൊക്കെ കൊണ്ടുവന്നാണല്ലോ ഷിപ്സ് ഒക്കെ. ഓക്കെ, അപ്പോൾ അതാണ് കാരണം. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഗോഡ് ഹാസ് ഗിഫ്റ്റഡ് ദിസ് ക്യാമൽസ് വിത്ത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അഡാപ്റ്റേഷൻസ്. ആ അഡാപ്റ്റേഷൻസ് ഉള്ളതുകൊണ്ടാണ് ക്യാമലിന് ഇറ്റ് ക്യാൻ ലിവ് വെൽ ഇൻ ഡെസേർട്ട് ആൻഡ് ഇറ്റ് ക്യാൻ ക്യാരി പീപ്പിൾ. ഇറ്റ് ഇസ് യൂസ് ടു ഡ്രോ വാട്ടർ ഫ്രം വെൽസ്. ഇറ്റ് ഇസ് യൂസ് ടു ക്യാരി പീപ്പിൾ ആൻഡ് തിങ്സ് ടു ഓവർ ദ ഡെസേർട്ട്. ഇതൊക്കെ അപ്പം നമ്മൾ അറിയണം. ഡെസേർട്ടിൽ ഈ ആനിമലിന് വെള്ളം വേണ്ടിവരും, ഭക്ഷണം വേണ്ടിവരും ഒക്കെ വേണ്ടി. പക്ഷെ എന്താണ്, ട്രാവൽ ചെയ്യുമ്പം അതിൻ്റെ കാലിനടിയിൽ ഒരു പാഡഡ് ഫീറ്റ് പോലെ ഉണ്ട്. എന്താ ഒരു ഒരു പാഡ് പോലെ ഉണ്ട്, ഒരു ആ ഹീറ്റിൽ ജീവിക്കാൻ ഒരു പ്രത്യേകത ഉണ്ട് ക്യാമലിൻ്റെ ഹൂഫ്. ഓക്കെ, ആ അങ്ങനെയല്ല പ്രത്യേകമായിട്ടുള്ള കാലുകൊണ്ട്. പിന്നെന്താ, ഇറ്റ് ക്യാൻ ലിവ് വിതൗട്ട് ഡ്രിങ്കിങ് വാട്ടർ ഫ്രം ഓൾമോസ്റ്റ് 1 മന്ത്, 2 മന്ത്സിൻ്റെ അടുത്തൊക്കെ വെള്ളം ഇല്ലാതെ തന്നെ. അതൊക്കെ അത്രയും വെള്ളം അതിനെ കുടിച്ച് ശേഖരിച്ച് വയ്ക്കും. നമ്മളെ പോലെ ഇങ്ങനെ വാട്ടർ വേപ്പറായിട്ടോ യൂറിനായിട്ടോ സ്വെറ്റായിട്ട് അങ്ങനെയൊന്നും ഇതാവില്ല, വളരെ കുറച്ച് അങ്ങനെയൊക്കെ പോകും. ഇപ്പം ഇതൊക്കെ ഗോഡ് ഗിവൻ ഗിഫ്റ്റാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്ത് അതിന് ജീവിക്കാൻ പറ്റും. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ്, അതുകൊണ്ടാണ് നമ്മൾ ക്യാമല്, അതുപോലെ ക്യാമലിൻ്റെ വോട്ട് ഹെയറാണ് നമ്മൾ വി മേക്ക് ഡ്രസ് വെച്ചത്. ഇത് രാജസ്ഥാനിലൊക്കെ ദെൻ ടെൻസ് ഉണ്ടാകും ക്യാമലിൻ്റെ സ്കിൻ കൊണ്ട്. ക്യാമൽസ് മിൽക്ക് ഇസ് ഗുഡ് ഫോർ ഡ്രിങ്കിങ്. ദെൻ അങ്ങനെ വേരിയസ് യൂസസ് ഉണ്ട്. ഇപ്പം ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല അല്ലേ. ഓക്കെ, ദെൻ പിന്നെ അവിടെ ക്യാമലിന് ഇത്രയൊക്കെ ഗോഡ് ഗിവൻ ഗിഫ്റ്റ്. നമ്മൾ
മനുഷ്യനൊന്നും കൊടുത്തില്ലേ എന്ന് നമ്മൾ വിചാരിക്കും. മനുഷ്യന് എന്ത് കൊടുത്തു? ഹി ഈസ് ഇന്റലിജൻ്റ്. ആ ഇന്റലിജൻസ് വെച്ചിട്ട് അവൻ നമ്മുടെ ഉണ്ടാക്കുന്ന വീടുകളിൽ ആ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദാറ്റ് ഇസ് ഹി ഹാസ് മെയ്ഡ് ദ റൂഫ്സ് ഫ്ലാറ്റ്. നമുക്ക് ഇവിടെയൊക്കെ സ്ലോപ്പിംഗ് ആണ് റൂഫ്. വൈ വെൻ റെയിൻ ഫാൾസ് ഇറ്റ് ഷുഡ് സ്ലോപ്പ് ഡൗൺ. അവിടെ റെയിനും ഇല്ല, പിന്നെന്താ സൺ റേസ് തട്ടിട്ടുണ്ട് റിഫ്ലക്ട് ചെയ്ത് പോവുകയാണ്. ദെൻ ദ വാൾസ് ആർ വെരി തിക്ക്, വാൾസ് ഓഫ് ദ ഹൗസ് ആർ വെരി തിക്ക്, വിൻഡോസ് ആർ ഷാർപ്പ്. എന്താ കാര്യത്തിലൊക്കെ ഹീറ്റ് റെസിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ ബുദ്ധി ഉപയോഗിച്ചിട്ട് മനുഷ്യനൊക്കെ ചെയ്യുന്ന ആർക്കറിയാം? ഗോഡിനറിയാം. ഓക്കെ, ആൻഡ് അബൌട്ട് ഡ്രസ് ഐ ടോൾഡ് യു ബിഫോർ, വെരി വെരി കെയർഫുൾ ഡ്രസ്. അല്ലേ, പിന്നെ ഐ ആം മോസ്റ്റ്ലി ടെലിംഗ് അബൌട്ട് രാജസ്ഥാൻ ബിക്കോസ് മോസ്റ്റ് ഏരിയാസ് ഓഫ് രാജസ്ഥാൻ രാജസ്ഥാൻ ഡെസേർട്ട് ആണ്. ഓക്കെ, സോ യു ഷുഡ് നോ ദ ക്യാപിറ്റൽ ഓഫ് രാജസ്ഥാൻ. ദ ക്യാപിറ്റൽ ഓഫ് രാജസ്ഥാൻ ഇസ് ജയ്പൂരിന് വൺ മോർ നെയിം ഇസ് അല്ലേ, നമുക്ക് പെറ്റ് നെയിം പോലെ ഒരു നെയിം കൂടി. സെക്കൻഡ് നെയിം വാട്ട് ഇസ് ഇറ്റ്? പിങ്ക് സിറ്റി. കാരണം മോസ്റ്റ് ഓഫ് ദ ബിൽഡിങ്സ് അതിൻ്റെ കാരണം കൂടെ എപ്പോഴും ഇസ് ഇൻ പിങ്ക് കളർ അല്ലേ. പിന്നെ പിന്നെ ഇങ്ങനെയുള്ള രാജസ്ഥാൻ അത്രയും വെള്ളമില്ലാത്ത വെള്ളമില്ലാത്ത സിറ്റിയും ഒക്കെ ആണെങ്കിൽ, പ്ലേസ് ഒക്കെ ആണെങ്കിൽ, ഡെസേർട്ട് റീജിയൻ ആണെങ്കിൽ, ദർ ആർ മെനി പാലസസ് ഫോർട്സ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആർട്ട് വർക്ക് ഇതുണ്ട്. ബട്ട് രാജസ്ഥാനി പാലസും ഇതൊക്കെ രാജ്പുട് കിങ്സ് അവർ ഉണ്ടാക്കിയ ഇതൊക്കെ ഉണ്ട്. ദാറ്റ് ഇസ് വൈ ഈ കിങ് ഫോർട്ടും പാലസും ഒക്കെ ഉണ്ട്. മെനി പീപ്പിൾ വിസിറ്റ് ടൂറിസ്റ്റ് ഫ്രം ഇന്ത്യ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ ദേ ആർ കമ്മിങ് ടു വിസിറ്റ് ദേ. അപ്പം ഇതൊക്കെയാണ് യു ഹാവ് ടു സ്റ്റഡി ഇൻ ആൻഡ് ഐ തിങ്ക് ഐ മേഡ് ഇറ്റ് പ്രെറ്റി ക്ലിയർ ആൻഡ് ദിസ് ഇസ് വെരി 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 ഈസി ഈസി അല്ലേ. സോ വെനെവർ യു സ്റ്റഡി യു ഹാവ് ടു ലുക്ക് ഇൻ ടു ദ മാപ്പ് ആൻഡ് ദെൻ സ്റ്റഡി അബൌട്ട് ദിസ് ലെസൺ. അപ്പം ഇനി അങ്ങോട്ട് മാപ്പ് വളരെ സൂക്ഷിച്ച് പഠിക്കാം. കാരണം അങ്ങനെയാണെങ്കിലേ നമ്മുടെ മനസ്സിലേക്ക് ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നിൽക്കൂ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.